എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ പ്ലം കേക്ക് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് റെസിപ്പിയാണ്. നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. അത് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാരമൽ തയ്യാറാക്കി വയ്ക്കാം. അര കപ്പ് പഞ്ചസാര ഒരു സോസ് പാനിലേക്ക് ഇടാം. ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് പഞ്ചസാര ഉരുകി വരുന്നത് വരെ പാത്രം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. പഞ്ചസാര ഉരുകി ഒരു ഗോൾഡൻ കളർ ആവുന്നുണ്ട്. ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് ആവുന്നത് വരെ ഇത് ചൂടാക്കി എടുക്കാം. ഈ സമയത്ത് അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിരിക്കണം. ഈ ഒരു കളർ എത്തിക്കഴിഞ്ഞാൽ ഒരു കാൽ കപ്പ് ചൂടുവെള്ളം കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് 1 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി വയ്ക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദ, അതായത് 225 ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത്, കറുവപ്പട്ട പൊടിച്ചത് 1/2 ടീസ്പൂൺ, ചുക്ക് പൊടി 1/2 ടീസ്പൂൺ, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, ജാതിക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ. ഇത്രയും ഒരുമിച്ചാക്കി നന്നായിട്ട് ഇളക്കി വയ്ക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 100 ഗ്രാം കറുത്ത മുന്തിരി. സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. 100 ഗ്രാം ഗോൾഡൻ റേസിൻസ്, 100 ഗ്രാം ടൂട്ടി ഫ്രൂട്ടി, 4-5 ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്, പിന്നെ ഒരു 25 ഗ്രാം കാഷ്നട്ടും 25 ഗ്രാം ബദാമും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരുമിച്ചാക്കി യോജിപ്പിച്ച് വയ്ക്കുക. ഞാൻ ഈ കേക്കിലേക്ക് സോക്ക് ചെയ്തിട്ടല്ല ഫ്രൂട്ട്സ് ചേർക്കുന്നത്. ഗോൾഡൻ റൈസിനും കറുത്ത മുന്തിരിയും നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വയ്ക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 1/4 കപ്പ്, അതായത് 170 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ എടുക്കാം. സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം എടുക്കാൻ. ഇതിലേക്ക് ഞാനിപ്പോൾ ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്, ഇല്ലെങ്കിൽ സാധാരണ പഞ്ചസാര പൊടിച്ചെടുത്ത് ചേർത്താലും മതി. 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല ഫ്ലഫി ആയി വരുന്നതുവരെ ഒരു 4-5 മിനിറ്റ് തരം ബീറ്റ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്ററിന് പകരം ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചാലും മതി. പാത്രത്തിൻ്റെ വശങ്ങളിൽ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ വടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്കാക്കി നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കണം. ആദ്യം 1 മുട്ട ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിലേക്ക് യോജിച്ച് വരുന്നവരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി 2-ാമത്തെ മുട്ട ചേർക്കാം. അതും ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അടുത്ത മുട്ടയും കൂടി ചേർക്കുക. ഇതും ഇതിലേക്ക് നന്നായിട്ട് യോജിച്ച് വന്നാൽ ഇതിലേക്ക് എസെൻസുകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസെൻസ്, 1/2 ടീസ്പൂണിന് താഴെ പൈനാപ്പിൾ എസെൻസ്, 1/2 ടീസ്പൂണിന് താഴെ റം എസെൻസ്, 1/2 ടീസ്പൂണേക്കാൾ അല്പം കൂടി കുറഞ്ഞ് പ്ലം എസെൻസ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ റം എസെൻസും പ്ലം എസെൻസും ഒന്നും ഇല്ലെങ്കിൽ വാനില എസെൻസ് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി ആ കാരമൽ ചേർത്ത് കൊടുക്കാം. കാരമൽ ഇവിടെ തണുത്ത് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ചേർക്കുന്നത് ഓറഞ്ച് മാർമലേഡ് ആണ്. ഇതിന് പകരം ഏതെങ്കിലും ജാം ചേർത്താലും മതി. 3-1 കപ്പാണ് ചേർക്കേണ്ടത്. ഇനി ഇതെല്ലാം ഒരുമിച്ചാകുന്നതുവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുക. പൊടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് 3 തവണയായിട്ടാണ് ചേർക്കുന്നത്. ആദ്യം കുറച്ച് ചേർക്കുക. ഇതോടൊപ്പം തന്നെ ആ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ 3/1 ഭാഗം കൂടി ചേർക്കുക. ഇങ്ങനെ പൊടിയുടെ ഒപ്പം തന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്താൽ അത് കേക്കിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോകാതെ ഒരേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് സെസ്റ്റ് ചേർക്കാം. അതായത് ഓറഞ്ചിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം മാത്രം വെള്ളം വരാതെ പീൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേർക്കേണ്ടത്. ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുക.
വീണ്ടും കുറച്ചുകൂടി പൊടി ചേർക്കുക. ഫ്രൂട്ട് മിക്സ് ചേർത്ത് കൊടുക്കുക. നന്നായി ഫോൾഡ് ചെയ്തെടുക്കുക. ബാക്കിയുള്ള പൊടി ചേർക്കുക. ഫ്രൂട്ട് മിക്സ് ചേർക്കുക. നന്നായി യോജിപ്പിച്ചെടുക്കുക. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഫ്രൂട്ട്സിൻ്റെ ടൈപ്പിനും അളവിനും ഒക്കെ വ്യത്യാസം വരുത്താവുന്നതാണ് കേട്ടോ. നമ്മുടെ കേക്ക് ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇത് ബട്ടർ പേപ്പർ കൊണ്ട് ലൈൻ ചെയ്തിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് മാറ്റാം. 8 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഞാനിപ്പോൾ ബേക്ക് ചെയ്യുന്നത്. മുഴുവൻ ബാറ്റർ ഇതിലേക്ക് ആക്കി കഴിഞ്ഞാൽ മുകളിലേക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബദാമോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുത്ത് കൂടുതൽ ഭംഗിയാക്കാം. ഇനി സാവധാനം ഒന്ന് തട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 1.5 മണിക്കൂറാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. ഇത് ഫ്രൂട്ട്സൊക്കെ കൂടുതലുള്ള കേക്കായതുകൊണ്ട് ഉൾഭാഗം വെന്തുവരാൻ കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോൾ കുറഞ്ഞ ചൂടിൽ കൂടുതൽ സമയം ബേക്ക് ചെയ്തെടുക്കുക. ഒരു അവസാനത്തെ 20 മിനിറ്റ് നേരം ആ കളർ കൂടുതലങ്ങ് ഡാർക്കായിരിക്കാൻ വേണ്ടി മുകളിലൊരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ടാണ് ബാക്കിയുള്ള സമയം ബേക്ക് ചെയ്തത്. ഈ കേക്ക് തയ്യാറായിട്ടുണ്ട്, പുറത്തേക്ക് എടുക്കാം. ഞാനിപ്പോൾ 1.5 മണിക്കൂറാണ് ബേക്ക് ചെയ്തത്. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ടൂത്ത് പിക്ക് ഇൻസെർട്ട് ചെയ്ത് നോക്കിയാൽ അത് ക്ലീൻ ആയിട്ടാണ് പുറത്ത് വരുന്നതെങ്കിൽ കേക്ക് ബേക്കായിട്ടുണ്ടെന്നാണ്. തെർമോമീറ്റർ ഉണ്ടെങ്കിൽ ഒരു 95 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട് കാണിക്കുന്നതെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ്. ഇതിപ്പോൾ ആയിട്ടിട്ട് ഇനി ഈ കേക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് അനുവദിക്കണം. ഈ ടിന്നിലിരുന്ന് തന്നെ ഇത് നന്നായിട്ട് തണുക്കട്ടെ. ഞാനിപ്പോൾ പിറ്റേ ദിവസമാണ് ഈ കേക്ക് മുറിക്കുന്നത്. ഈ ഫ്രൂട്ട് കേക്കിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഇരിക്കുന്തോറാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. ഇത് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴേക്കും ഇത് ഒന്നുകൂടി ഒന്ന് മോയിസ്റ്റ് ആയിട്ട് കൂടുതൽ നല്ലൊരു ഫ്ലേവറിൽ നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഈ കേക്ക് കിട്ടും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഫ്രൂട്ട്സ് നടിയിലേക്കൊന്നും താഴ്ന്ന പോയിട്ടില്ല, എല്ലായിടത്തും ഒരേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്കിവിടെ നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.